ഒടുവിൽ മന്ത്രിമാർ വയനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വയനാട്ടിലെ വന്യമൃഗാക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിതല സംഘം എത്തിയിട്ടുണ്ട്. റവന്യൂ മന്ത്രി കെ രാജൻ, വനമന്ത്രി കെ ശശീന്ദ്രൻ, തദ്ദേശമന്ത്രി എം പി രാജേഷ് എന്നിവരാണ് ജില്ലയിലേക്ക് എത്തിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ അവലോകന യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. രണ്ട് ജീവനുകൾ ഒരാഴ്ചക്കിടയിൽ ഈ വയനാട്ടിൽ കാട്ടാനെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ തന്നെയും ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന ഒരേ ഒരു കാര്യമാണ് വനം വകുപ്പ് മന്ത്രി സ്ഥലത്തെത്തണമെന്നുള്ളത്. അപ്പോഴൊന്നും എത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇന്ന് രാവിലെ പോലും പറയുന്നുണ്ടത് കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി വയനാട്ടിലേക്ക് എത്തേണ്ട ആവശ്യം ഇല്ല എന്നാണ്. ഒടുവിൽ മന്ത്രിതല സംഘം എത്താൻ പോകുന്നു. അവലോകന യോഗം എപ്പോൾ ആരംഭിക്കും? സമയത്തിനകം തന്നെ ആരംഭിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് നഗരസഭയ്ക്ക് മുന്നിലാണ്. വലിയ സുരക്ഷാ സംവിധാനം തന്നെയാണ് ഇവിടെ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അതായത് ലിസ്റ്റിൽ പറഞ്ഞ ആളുകളെ മാത്രമാണ് ഈ യോഗത്തിലേക്ക് കയറ്റിവിടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ലിസ്റ്റ് പരിശോധിച്ച് അതിൽ പറയുന്ന ആൾ ആ വ്യക്തി തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിശ്ചിത ആളുകളെ മാത്രമേ ഈ യോഗത്തിലേക്ക് അല്ലെങ്കിൽ യോഗം നടക്കുന്ന ഹാളിലേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഒരു വ്യക്തി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ചേട്ടാ ഈ യോഗത്തെ നോക്കിക്കാണുന്നത്? ഈ യോഗം നമ്മുടെ വയനാട് ജില്ലയിൽ ഇന്ന് അതിരൂക്ഷമായ വന്യമൃഗ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇവിടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെൻറ് അതിന് എതിരെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ജീവിക്കുവാൻ ഒരു തരത്തിലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ കൃഷിക്കാരും പൊതുസമൂഹവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ തീർച്ചയായും നമുക്ക് ഉൾക്കൊള്ളാൻ, നമ്മുടെ വനത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും വന്യമൃഗങ്ങൾ നമ്മുടെ കാട്ടിലുണ്ട്. കടുവയും ആനയും കൊണ്ട് സന്ധ്യയായാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഉടമസ്ഥ അവകാശികൾ എന്ന നിലയ്ക്ക് സർക്കാർ ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും കാടും നാടും വേർതിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണം. ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ശേഷം മന്ത്രിമാരടക്കം ഈ വയനാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളായിരിക്കും നിങ്ങൾ പ്രധാനമായും ഉന്നയിക്കുക? പ്രധാനമായിട്ടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വന്യമൃഗങ്ങളുടെ വനസംരക്ഷണ നിയമം 72 വനസംരക്ഷണ നിയമം കാലോചിതമായി പരിഷ്കരിക്കണം. വേട്ടയാടുവാനുള്ള അനുവാദം ജനങ്ങൾക്ക് കൊടുക്കണം. ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കെങ്കിലും വേട്ടയാടുവാനുള്ള അനുവാദം കൊടുക്കണം. വന്യമൃഗങ്ങളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷിക്കാരെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയാണ് കാട്ടുപന്നി. ആ കാട്ടുപന്നിയെ പിടിക്കുന്നതിനുള്ള അനുവാദം ജനങ്ങൾക്ക് കൊടുക്കണം. അതേപോലെ തന്നെ കടുവ ഇന്ന് ഏകദേശം 170 കടുവയുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും കടുവയെ ഉൾക്കൊള്ളാനുള്ള വനം വയനാട്ടിലില്ല. അതുകൊണ്ട് കടുവയെ സർക്കാർ പിടികൂടി മറ്റ് ഏതെങ്കിലും മേഖലകളിലേക്ക് ഇവിടുന്ന് മാറ്റണം. അതേപോലെ ഏതെങ്കിലും ഒരു കർഷകൻ കടുവയുടെ ആക്രമണം കൊണ്ടോ ആനയുടെ ആക്രമണം കൊണ്ടോ ഒരു കർഷകനോ ഒരു ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കുടുംബത്തിന് 50 ലക്ഷം രൂപയെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് അവർക്ക് ഒരു വരുമാനം ഉണ്ടാകുന്ന രീതിയിൽ ആ കുടുംബത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാവണം. ആ കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് ഒരു സർക്കാർ ഉദ്യോഗം കൊടുത്തുകൊണ്ട് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുവാനും ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് നിന്നുകൊണ്ടാണ് ഈ കർഷകരെ സംരക്ഷിക്കേണ്ടത്. അവിടെ BJP എന്നോ കോൺഗ്രസ് എന്നോ CPMO എന്നോ RJD എന്നോ ലീഗ് എന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി വയനാടിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി പോരാടണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. പ്രധാനമായിട്ട് എല്ലാവരും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവരണം എന്നുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കനത്ത സുരക്ഷയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുക്കിയിട്ടുള്ളത്. ആ യോഗം നടക്കുന്ന ഹാളിലേക്ക് നിയോഗിക്കപ്പെട്ടവരെ മാത്രം കയറ്റിവിടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എന്നാൽ അല്പസമയത്തിനകം തന്നെ മന്ത്രിമാരടങ്ങുന്ന സംഘം ഇവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ സർവേ ഈ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നത തല യോഗം കൂടി ഇതിൽ ചേർന്നുള്ള വനം റവന്യൂ തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ യോഗത്തിന് ശേഷമായിരിക്കും മന്ത്രിമാരുൾപ്പെടുന്ന ഈ സംഘം ഈ യോഗം നടക്കേണ്ട നഗരസഭാ ഹാളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായി പറയേണ്ടത് വിമർശനങ്ങൾക്കൊടുവിൽ ഏകദേശം 1 മാസത്തിനിടെ 4 മരണമാണ് വയനാട് ജില്ലയിൽ നടന്നിട്ടുള്ള വന്യജീവി ആക്രമണത്തിൽ നടന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ പലപ്പോഴും പറഞ്ഞതാണ് വനമന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തണമെന്നുള്ള ആവശ്യം ജനങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ എത്താത്ത ഒരു സാഹചര്യമുണ്ടായ ഈ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ വനമന്ത്രി ഇങ്ങോട്ടേക്ക്, അതായത് വയനാട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾക്ക് വലിയ സാധ്യതകൾ
ചർച്ചകളുണ്ട്. റവന്യൂ മന്ത്രി കെ രാജനും വനംമന്ത്രി എ കെ ശശീന്ദ്രനും തദ്ദേശ മന്ത്രി എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവരാണ് ഈ സംഘത്തിലുള്ളത്, ഈ യോഗത്തിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള മന്ത്രിമാര്. അപ്പോൾ ഇവർ എത്തുമ്പോൾ കൃത്യമായിട്ട് വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് മുന്നിൽ കണ്ട് തന്നെയാണ് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ. കാരണം ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിലെല്ലാം തന്നെ കൃത്യമായിട്ട് പോലീസ് ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. ഒരു ഒരു വശത്തു കൂടി മാത്രമേ വാഹനങ്ങൾ വിടുന്നുള്ളൂ, കടത്തി വിടുന്നുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾക്ക് ഇനിയെങ്കിലും സുരക്ഷ വേണം, ഒരു ജീവൻ പോലും വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെടരുത് എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. വയനാട്ടിലെ വന്യജീവി വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിതല സംഘം ഉടൻ വയനാട്ടിൽ എത്തിച്ചേരും. റവന്യൂ മന്ത്രി കെ രാജൻ, വനംമന്ത്രി എ കെ ശശീന്ദ്രൻ, തദ്ദേശ മന്ത്രി എം പി രാജേഷ് എന്നിവരാണ് ജില്ലയിലേക്ക് എത്തുക. വലിയൊരു സുരക്ഷ തന്നെയാണ് ഈ ബത്തേരിയിൽ ഒരുക്കിയിട്ടുള്ളത്. ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് അവലോകന യോഗം ചേർന്ന് അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. സോണകൃഷ്ണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.